പിന്നെ ഇങ്ങനെ വക്കാലത്ത് കൊടുക്കുമ്പോൾ വക്കാലത്തിന് പ്രത്യേക സമയമുണ്ടോ? അത് പിന്നെ ഉദയത്തിൻ്റെ സമയം പ്രവേശന ശേഷം വക്കാലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് തന്നെ മുറുകൻ വാങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ നേരത്തെ വക്കാലത്ത് കൊടുത്ത് പറഞ്ഞേൽപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വക്കാലത്തിൽ നെയ്യത്ത് പെടുമോ, അല്ലെങ്കിൽ നെയ്യത്ത് വക്കാലത്ത് കൊടുത്ത ആൾ തന്നെയാണ് വെക്കേണ്ടത്? അതിനെക്കുറിച്ച് വക്കാലത്തുമായി ബന്ധപ്പെട്ട വക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അറവിനെ ഏൽപ്പിക്കാം. അറവിനെ ഏൽപ്പിച്ച ആളെ തന്നെ നെയ്യത്ത് ഏൽപ്പിക്കണം എന്നില്ല, നെയ്യത്ത് വേറെ ആളെയും ഏൽപ്പിക്കാം. അതുപോലെ തന്നെ മൃഗത്തെ വാങ്ങി വേർതിരിച്ച് നിശ്ചയിക്കാൻ ഒരാളെ ഏൽപ്പിക്കാം. ഇങ്ങനെയൊക്കെ വെവ്വേറെ ഏൽപ്പിക്കാം. ഇതെല്ലാം കൂടി ഒരാളെയും എന്ത് ചെയ്യാം? ഏൽപ്പിക്കാം. കേവലം അറിവ് നടത്താൻ ഏൽപ്പിച്ചതിൽ നെയ്യത്ത് പെടൂല. നെയ്യത്ത് കൂടി വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഉടമസ്ഥൻ വെക്കണം. ഇനി എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത്? അത് മൃഗത്തെ വാങ്ങി വേർതിരിക്കുന്ന സമയത്ത്, തഴീനാക്കി നിർണിതമാക്കി ഇന്ന മൃഗത്തെ എന്ന് നിർണിതമാക്കിയാൽ, ആ നിർണിതമാക്കിയതിന് ശേഷം അറവ് നടത്തുന്നതിൻ്റെ സമയത്തോ അതിൻ്റെ മുമ്പോ ആയിട്ട് എന്ത് ചെയ്യണം? ഉലിയത്തിൻ്റെ നെയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ വേർതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നെയ്യത്ത് വെക്കണം. മൃഗത്തെ വക്കീലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഉടമസ്ഥന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ നെയ്യത്ത് വെക്കാം, പിന്നെ ഇനി വക്കീൽ വെക്കണം എന്നില്ല. അപ്പം ഇങ്ങനെ മൃഗത്തെ തഴീനാക്കിയതിന് ശേഷം അറിവ് നടത്തുന്നതിൻ്റെ ഇടയിലായിട്ടോ അറിവ് നടത്തുന്ന സമയത്തോ ആയിട്ട് നെയ്യത്ത് വേണം. ഈ തഴീനാക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാരണവശാലും നെയ്യത്ത് വെച്ചാൽ എന്താവില്ല? ശരിയാവില്ല. അറിവ് നടത്തിയതിന് ശേഷം വെച്ചാലും നെയ്യത്ത് എന്താവില്ല? ശരിയാകുന്നതല്ല. അപ്പോൾ തഴീനാക്കി അറിവ് നടക്കേണ്ട ഇടയിൽ ഏത് സമയത്തും നെയ്യത്ത് വെക്കാം. ഇനി അതിന് സമയം കടക്കണോ കടക്കണ്ടേ? അങ്ങനെ ഒരു 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 ചർച്ചയും ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സമയം എപ്പോഴാണ്? തുലൂ ശംസ്, യൗമുൻ നഹറിൽ പെരുന്നാളിൻ്റെ സൂര്യൻ ഉദിച്ച് ചുരുങ്ങിയ രൂപത്തിലുള്ള രണ്ട് റക്കാത്ത് നിസ്കാരവും രണ്ട് ഖുതുബയും കഴിഞ്ഞത് ഖുതുബയും കഴിഞ്ഞ് കിടക്കാനുള്ള സമയം കഴിഞ്ഞാൽ എന്തായി? ഉദിയത്തിൻ്റെ സമയം കടന്നു. അയ്യാമത്തെ ശരിക്കിൻ്റെ സമയം കിടക്കുക എന്ന് പറഞ്ഞാൽ അതാ. അപ്പോഴേ ഈ ഇതുമായിട്ട് മുബാശറത്തിന് പറ്റുമല്ലോ. അപ്പോൾ വക്കീലും മുവക്കീലും അവരുടെ പൊതു നിയമമാണ്, ഏത് വിഷയത്തിലാണോ വക്കാലത്താക്കുന്നത് ആ വിഷയത്തിൽ ഇവൻ ബന്ധപ്പെടാനുള്ള അവസരവും സിഹത്തും ഉണ്ടാവണം. അങ്ങനത്തെ കാര്യമേ ഏൽപ്പിക്കാവൂ. അതുപോലെ തന്നെ ഈ വക്കാലത്ത് ഏറ്റെടുക്കുന്നവൻ, അവന് ഏതൊരു വിഷയത്തിലാണോ ഏറ്റെടുക്കുന്നത് ആ വിഷയത്തിൽ ഓൻ ഇടപെടാൻ എന്ത് ചെയ്യണം? സിഹത്ത് ഉണ്ടാവണം. മുബാശറത്തിന് സിഹത്ത് വേണം എന്നൊരു നിബന്ധന പൊതു നിയമമാണ്. അത് വെച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഫത്താവുൽ കുബ്രയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പം റമദാൻ ആകുന്നതിൻ്റെ മുമ്പ് ഫിത്ര് സക്കാത്ത് കൊടുക്കാൻ എന്ത് ചെയ്തു? വക്കാലത്താക്കിയാൽ അത് ശരിയാവില്ലല്ലോ, റമദാൻ മുതൽക്കല്ലേ ഇത് കൊടുക്കാൻ മുബാശറത്ത് പറ്റുള്ളൂ. അതിനോട് താരതമ്യം ചെയ്തിട്ട് ഈ സമയമല്ലാതെ അതിൻ്റെ മുമ്പ് വക്കാലത്താക്കിയാൽ അറിവിനെന്താവൂല, ശരിയാകൂല എന്ന് ഫത്താവുൽ കുബ്രയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഇബ്നു ഹജർ തുഫൈൽ പറഞ്ഞിരിക്കുന്ന വക്കാലത്തിൻ്റെ ബാബിൽ പറഞ്ഞിരിക്കുന്നത് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്, റമദാന് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിൽ ഫ ഉലിമ മിൻ ഹാദാ, ഇതിൽ നിന്ന് മനസ്സിലായി റമദാനിൻ്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അൽപ്പിച്ചാൽ സഹിയാകും എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു. ആ തുഫൈൽ പറഞ്ഞതിൽ നിന്ന് അങ്ങനെ സമയം കടക്കേണ്ടതില്ല എന്നും ഫത്താവുൽ കുബ്രയിൽ പറഞ്ഞതിന് സമയം കടക്കണമെന്നുമാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാകുന്നത്. അതേസമയത്ത് ആശിയത്തുൽ ഇലാഹിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ നിയ്യത്ത് വക്കാലത്താക്കുന്നോടത്ത് വലോ കബിലൽ വക്തി, വക്തിൻ്റെ മുമ്പാണെങ്കിലും പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. തുഫയിൽ പറഞ്ഞതാണ് സാധാരണ മുന്തിക്കുക എന്നുള്ള നിലയിൽ വിഷയമില്ലെങ്കിലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.